നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ തീയതി 25 ഒക്ടോബർ 2021 തിങ്കൾ. കേരളമതിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് മുഖ്യ വാർത്തകളുടെ ഒരു അവലോകനം മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. 27 വിദ്യാലയങ്ങൾ സജ്ജമാകണം, സ്കൂൾ തുറക്കൽ, പാഠം ഒന്ന് സുരക്ഷ. വിരാടിന് അർദ്ധ സെഞ്ചുറി, ഇന്ത്യ 151 ബാർ 7. പഞ്ചസാര വാങ്ങാൻ അമ്മ കടയിലേക്ക് വിട്ടു, മകൻ രാജൻ ചുറ്റി. 10% ശമ്പള വർധനയ്ക്ക് KSRTC നവംബറിൽ നടപ്പാക്കും. 110 കടന്ന് പെട്രോൾ. അപ്പോൾ മുഖ്യ വാർത്തകളൊന്ന് വിശദമായി നോക്കാം. ഈ മാസം 27 അധ്യയനത്തിന് അനുയോജ്യമായ വിധത്തിൽ സ്കൂളുകൾ സജ്ജമായെന്ന് ഹെഡ്മാസ്റ്റർമാരും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. പഞ്ചസാര വാങ്ങാൻ അമ്മ കടയിലേക്ക് വിട്ടു, മകൻ രാജൻ ചുറ്റി. കൊച്ചി 22 മാസം മുമ്പ് പഞ്ചസാര വാങ്ങാൻ 20 രൂപയും കൊടുത്ത് അമ്മ കടയിലേക്ക് വിട്ട മകൻ ഇതുവരെ തിരിച്ച് വീട്ടിൽ കയറിയിട്ടില്ല. അന്ന് ആക്രകടയിൽ നിന്ന് വാങ്ങിയ സൈക്കിൾ ചവിട്ടി തുടങ്ങിയ യാത്ര തുടരുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ആ സൈക്കിളുകളുണ്ടോ? സഞ്ചാരപ്രിയർ പുതിയ പേരും സമ്മാനിച്ചു, അച്ചു ട്രിപ്പർ. ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്ന ചോറ്റാനിക്കര പുളിക്കപ്പറമ്പിലെ പങ്കജാശിയുടെ മകൻ അനിൽകുമാർ ഇപ്പോൾ പാക് അതിർത്തിയിലെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് സൈക്കിളുമായി ട്രെയിനിൽ ആദ്യം ഡൽഹിയിലെത്തി, തുടർന്നുള്ള യാത്രകൾ സൈക്കിളിൽ. ഹിമാലയം, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിങ്ങനെ യാത്ര നീണ്ടു. വയനാട്ടിലെ മൂന്നാറിലും എത്തി. പുതിയ പേര് കിട്ടിയതും യാത്ര വൈറലായതും മൂന്നാറിനെ ആനച്ചാൽ വെച്ചാണ്. എറണാകുളം സ്വദേശി ശേതുമാധവൻ തമ്പി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു. അദ്ദേഹവും സുഹൃത്തുക്കളും ടെൻഡും സമ്മാനിച്ചു. 5-ാം നാൾ വന്ന ഫോൺ. അമ്മ ദേഷ്യപ്പെടേണ്ട, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു വരൂ. ചേച്ചി അടുത്തുള്ളതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കാവില്ല, രാജ്യം മുഴുവൻ ചുറ്റിക്കാണണം, ലോകം മുഴുവനും ചുറ്റിക്കറങ്ങണം എന്നാണ് ആഗ്രഹം. ഇടയ്ക്ക് കേരളത്തിലെത്തും, അപ്പോൾ വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കരുത്, വന്നാൾ യാത്ര നടക്കില്ല എന്നും അമ്മ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോണിൽ വിളിച്ചിരിക്കും. യാത്രയും ചെലവും. ഹോട്ടലിലോ മറ്റോ ജോലിക്ക് കയറിപ്പറ്റും, ജോലിയെടുത്ത പണവുമായി യാത്ര തുടരും. കടത്തിണ്ടകളിലായിരുന്നു ഉറക്കം. ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്ത് കാട്ടുപഴങ്ങളാണ് ആശ്രയം. ലോക്ക്ഡൌണിൽ ഡൽഹിയിലെ ലോഡ്ജിലായിരുന്നു ജോലി. അമ്മന്റെ ആഗ്രഹം നടക്കട്ടെ. മകൾ അനുപ്രിയ ഇടയ്ക്ക് വരും. അച്ചുവിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് ഭർത്താവ് ഉപേക്ഷിച്ചത്. 10% ശമ്പള വർധനയ്ക്ക് KSRTC കരകയറാൻ പദ്ധതികൾ. സ്വിഫ്റ്റ് കമ്പനി കഴിഞ്ഞ സർക്കാർ അനുവാദം നൽകി. അംഗീകൃത സംഘടനകളായ TTFഉം എംപ്ലോയീസ് സംഘും എതിർക്കുന്നു വാണിജ്യ പ്രവർത്തനം. പ്രത്യക്ഷത്തിൽ സംഘടനകൾ എതിർക്കുന്നില്ല, മറ്റ് വകുപ്പുകൾക്ക് ബസ്, ചില സംഘടനകൾ എതിർക്കുന്നു. വെബ്കോ ഷോപ്പ് പ്രതിപക്ഷ സംഘടനകൾ എതിർക്കുന്നു. എതിർപ്പ് മാറിയാൽ ജീവനക്കാരെ താൽക്കാലികമായി മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശം. പിൻവലിക്കും. ഇൻസെന്റീവ് ഉൾപ്പെടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും. സ്ലാബ് ഉൾപ്പെടെ സംഘടനകളുടെ ഏതെല്ലാം ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് 27 യോഗത്തിൽ തീരുമാനിക്കും. ഇന്ന് ചർച്ച. തിരുവനന്തപുരം KSRTCയിൽ 10% വർധനയോടെ ശമ്പള പരിഷ്കരണം നവംബറിൽ നടപ്പാക്കുമെന്ന് അറിയുന്നു. ഗതാഗത വകുപ്പ് ശുപാർശ ചെയ്ത വർധന ധനവകുപ്പ് അംഗീകരിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ 27 ധനഗതാഗത മന്ത്രിമാരുമായി ചർച്ച ചെയ്യും. ശമ്പള പരിഷ്കാരം കഴിവതും വേഗം നടപ്പാക്കാനാണ് മുഖ്യമന്ത്രിക്ക് താൽപര്യം. തപ്പിത്തടഞ്ഞ് വർക്കല ടൂറിസം മേഖല. സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നു, സുരക്ഷ പാളുന്നു. വർക്കല ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അലങ്കാര വിളക്കുകൾ ഉൾപ്പെടെ പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. സുരക്ഷാ ക്രമീകരണത്തിനായി കൂടുതൽ പോലീസിനെ വിനിയോഗിക്കും. റോഡുകളുടെ നവീകരണത്തിന് 25.32 കോടി രൂപ അനുവദിച്ചു. മുരിക്കുംപുഴ ലയൻസ് ക്ലബ്ബ് അന്നം സുഹൃതം പദ്ധതി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാണ് കേരള കൗമുദി. വി ജോയി MLA. ദത്ത് വിവാദം. ശിശു വികസന ഡയറക്ടർ ഷിജുവിനെ വിളിച്ചു വരുത്തി. പണിതിട്ടും തീരാതെ റീബിൽഡ് കേരള. അനുപമയുടെ അമ്മ ഉൾപ്പെടെ 5 പേർ മുൻകൂർ ജാമ്യം തേടി. 3 മക്കളും തണലമ്മയും പോയി. ദുരിത സ്മാരകം പോലൊരു വീട്. തൃശൂർ. ഭിന്നശേഷിക്കാരും ജന്മനാ രോഗികളുമായ 3 മക്കളും, അവർക്ക് തണലായിരുന്ന 86 വയസ്സുള്ള അമ്മയും മണ്ണോട് ചേർന്നു. ശേഷിക്കുന്നത് കാരണമതികൾ പടുത്തുയർത്തിയ വീട്. അതിനി ഒരു കണ്ണീർ സ്മാരകം. 2 പെൺമക്കളുടെ അകാല മരണത്തിന് പിന്നാലെ കോവിഡ്. അമ്മ ലീല മാരസ്യാരയുടെയും മകൻ രവീന്ദ്രന്റെയും ജീവൻ കവർന്നു. 6 വർഷം അവരെല്ലാം കണ്ണീരും സ്വപ്നമായി കഴിഞ്ഞ ലീല വിലാസിനി തൃശൂർ കോർപ്പറേഷന് സ്വന്തമാകും. വേദനകൾക്ക് സാക്ഷിയായ സ്മാരകം പോലെ. പൊതുമരാമത്ത് പണി വേഗത്തിലാക്കാൻ കലണ്ടർ. കേരള യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസം UGCയുടെ അനുമതി. വിദേശത്തേക്ക് ഒഴുകുന്ന ഉന്നത വിദ്യാഭ്യാസം. 3 വർഷത്തിനിടയിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ടായ വർധനയുടെ 6 ഇരട്ടിയാണ് വിദേശ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന. 2027 ആകുമ്പോഴത്തേക്കും വിദേശ പഠനം തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 18 ലക്ഷമായി ഉയരുമെന്ന നിഗമനവും റിപ്പോർട്ടിലുണ്ട്. കായിക മേഖലയ്ക്ക് മാറ്റം അനിവാര്യം. ഡോക്ടർ അജീഷ് PT. ഒരു സല്യൂട്ട് ബാങ്ക് വേണം. ആർ സുഗതൻ എഴുതിയ ലേഖനം. കാക്കിക്ക് നേരെ കല്ലെറിയുമ്പോൾ പ്രതികരണങ്ങൾ. മുല്ലപ്പെരിയ ഡാം തുറക്കൽ. കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം അവഗണിച്ച് തമിഴ്നാട്. റൂൾ ലെവൽ അനുസരിച്ച് 137.75 അടിയിൽ ഷട്ടർ തുറക്കാൻ നടപടിയില്ല. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് കുറയ്ക്കണം. തമിഴ്നാടിന് കത്തയച്ച് മുഖ്യമന്ത്രി. പോക്സോ കേസ്. മോൺസന്റെ മേക്കപ്പ് മാൻ അറസ്റ്റിൽ. CPM രാഷ്ട്രീയ പ്രമേയം. 13-ന് 14 BB യോഗം. പഞ്ചസാരയില്ല, മദ്യവുമില്ല. ചിറ്റൂർ ഷുഗർ ഫാക്ടറി തകർന്നു. പാർമട ലോബികളുമായി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതാക്കൾക്ക് ബന്ധം. വായ്പാ ഇടപാടുകാരെ വലച്ച് EMI ബൗൺസ് ചാർജ്. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക
ഞെരുക്കത്തിൽ നിന്ന് ഇനിയും കരകയറിയില്ലാത്ത വായ്പാ ഇടപാടുകൾക്ക് ബാങ്കുകളിൽ നിന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന ഇരട്ടടിയാണ് ഇ എം ഐ ബൗൺസ് ചാർജുകൾ. വായ്പയുടെ പ്രതിമാസ തിരിച്ചടവ് അഥവാ ഇ എം ഐ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് മുടക്കിയാൽ ബാങ്കുകൾ എൻ ബി എഫ് സികൾ ഇടപാടുകാരിൽ നിന്ന് ഈടാക്കുന്ന പിഴയാണിത്. പ്രതിസന്ധിയുടെ ചെക്ക് പിഴ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? കൂടുന്ന ബൗൺസുകൾ. കൊലക്കേസിലെ സാക്ഷിയെ കൊലപ്പെടുത്തി നാലു പേർ അറസ്റ്റിൽ. വെഞ്ഞാറമൂട്ടിൽ കീഴായിക്കോണം സ്വദേശി പ്രദീപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ. കൊല്ലപ്പെട്ട പ്രതി വൃദ്ധയുടെ മരണം തലയിടിച്ചെന്ന് നിഗമനം. വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഏഴുപേർക്ക് പരിക്ക്. കൈക്കൂലി വാങ്ങി ആരിനെ കുടുക്കി വാങ്ങയുടെ അടക്കമുള്ളവർ പദ്ധതിയിട്ടത്. ഷാരൂഖിൽ നിന്ന് 25 കോടി തട്ടിയെടുക്കാൻ വെളിപ്പെടുത്തലുമായി ലഹരിക്കേസിലെ സാക്ഷി. പ്രഭാകരന്റെ സത്യവാങ്മൂലം നിഷേധിച്ച എൻസിബി. 100 കോടി വാക്സിനേഷന് പിന്നിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രയത്നം. മോദി കാശ്മീരിൽ മെട്രോ സർവീസ് ആരംഭിക്കും അമിത്ഷാ. കാശ്മീരിൽ ഏറ്റുമുട്ടൽ ആപ്പിൾ കച്ചവടക്കാരൻ വെടിയേറ്റ് മരിച്ചു. ശ്രീനഗർ. ജമ്മു കാശ്മീരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം പുരോഗമിക്കുന്നതിനിടെ ഷോപ്പിയാർ ജില്ലയിലെ സെയിൽസ് പോരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ വഴിയോരത്ത് ആപ്പിൾ വിൽക്കുന്ന യുവാവ് വെടിയേറ്റ് മരിച്ചു. സൈനികന് പരിക്കേറ്റു. കടുവകളെ കൂട്ടിലാക്കി ലങ്കൻ സിംഹങ്ങൾ. 5 വിക്കറ്റിന് ബംഗ്ലാദേശിനെ കീഴടക്കി ശ്രീലങ്ക. 86 അസലങ്കയും ഫാനുകയും 5 വിക്കറ്റിൽ കൂട്ടിച്ചേർത്ത് 86 റൺസാണ് ശ്രീലങ്കൻ വിജയത്തിന് അടിസ്ഥാനമായത്. പൊരുതി നിന്ന് വിരാട്. ചരമങ്ങൾ. കാൽനടക്കാരനായ റിട്ടയർഡ് അധ്യാപകൻ കാലടിച്ച് മരിച്ചു. വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ബൈക്കിടിച്ച് വീട്ടമ്മ മരിച്ചു. ബാലരാമപുരം. കേരള കൗമുദി അധസ്ഥരുടെ പടവാൾ വെള്ളാപ്പള്ളി നടേശൻ. വിമാനവാഹിനി കപ്പൽ വിക്രാന്ത് വീണ്ടും കടലിലേക്ക്. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ വിക്രാന്ത് 2ാം ഘട്ട കടൽ പരീക്ഷണത്തിന് പുറപ്പെട്ടു. പുറംകടലിൽ സഞ്ചരിച്ചുള്ള പരീക്ഷണം ഏതാനും ദിവസം തുടരും. ആർ ശങ്കറിന്റെ അവസ്ഥ. കെ സുധാകരൻ ഉണ്ടാകുമോ? മോദി 29 റോമിൽ മാർപ്പാപ്പയെ സന്ദർശിച്ചേക്കും. ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 16th G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈ മാസം 29 റോമിലെത്തും. 5 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി റോമിലും ബ്രിട്ടനിലും ഗ്ലാസ്കോയിലുമായി വിവിധ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. കോളേജ് ക്ലാസുകൾ ഇന്ന് തുടങ്ങും. സിപിഎമ്മിനെ കുമ്പിടുന്നവരായി സിപിഐ മാറി കെ സുധാകരൻ. കോവിഡ് പ്രതിരോധം. ഹോമിയോ മരുന്നിനെതിരെ ശിശുരോഗ വിദഗ്ധർ. കാറിൽ ബൈക്കടിച്ച് 2 യുവാക്കൾ മരിച്ചു. കണ്ണൂർ. ഗൗതം കൃഷ്ണ ജിസ് ജോയി മരണപ്പെട്ടത്. ഹരികഥ കാതികൻ വാഴമുട്ടം ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. പത്തനംതിട്ട. ഹരികഥ പ്രഭാഷണ രംഗത്ത് 50 വർഷത്തെ സാന്നിധ്യമായിരുന്ന വാഴമുട്ടം ഗോപാലകൃഷ്ണൻ 76 അന്തരിച്ചു. വാഴമുട്ടം സ്വാമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കെ കുഞ്ഞാലൻകുട്ടി മദനി നിര്യാതനായി. മ്യൂസിയവും മൃഗശാലയും ഇന്ന് തുറക്കും. തിരുവനന്തപുരം. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ 7 മാസമായി അടച്ചിട്ടിരുന്ന മൃഗശാലയും മ്യൂസിയവും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.